ക്ലിക്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒത്തിരി കാലത്തിന് ശേഷം നമ്മളിന്നൊരു യാത്ര പോവുകയാണ്. നമ്മൾ പോകുന്നത് പാലക്കാട് നെല്ലിയാമ്പതി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളുണ്ട്. അപ്പം ഏട്ടൻ്റെ കൂടെയുള്ള ഒരു മാഷും വൈഫും കുട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ അവരെ കൂട്ടാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വെക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാലക്കാടൻ കാഴ്ചകളും നെല്ലിയാമ്പതി കാഴ്ചകളും ഒക്കെ കാണാം. എന്തായാലും ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. നെല്ലിയാമ്പതി എത്താറായിട്ടുണ്ട്. ഇവിടെ ഇനി ഒരു മണിക്കൂറുകൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ്. അപ്പോൾ ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ നെല്ലിയാമ്പതിയിലെ കാഴ്ചകളിലേക്ക് എത്തും. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിക്കുള്ള ചുരം കയറി തുടങ്ങി. ആ ഒരു എൻട്രൻസിൽ ആദ്യം പോത്തിൻ്റെ ഡാമാണുള്ളത്. അപ്പോൾ ഡാമിൻ്റെ അവിടെ നമുക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് കണ്ടിട്ട് പോവാം. തിരിച്ചു വരുമ്പോൾ ഡാമൊക്കെ കയറി കാണാം. ഇപ്പോൾ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പാർക്ക് ചെയ്യരുതെന്നൊക്കെ എഴുതിയിട്ടുണ്ട് ചുരം തുടങ്ങിക്കഴിഞ്ഞാൽ. എന്നാൽ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് മുകളിലോട്ട് പോവാം. നമ്മൾ നെല്ലിയാമ്പതി ചുരം കയറി ഇങ്ങനെ പകുതി എത്തിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ പോയ ചുരത്തിലേക്കാളൊക്കെ കുറച്ചും കൂടെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ നല്ല 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 കാറ്റുണ്ട്, തണുപ്പുണ്ട്. ചെറുതായിട്ട് നല്ല വെയിലായിട്ട് പോലും ഇപ്പോഴും നല്ലൊരു തണുപ്പുണ്ട്. നമ്മൾ കയറി പകുതിയായപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. ആദ്യമായിട്ടാണ് ഞാൻ നെല്ലിയാമ്പതി പോകുന്നത്. അപ്പം അറിയില്ല എങ്ങനെയായിരിക്കും ഇനി മുകളിലോട്ടെന്നൊക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം സൂപ്പറാണെന്ന് തോന്നുന്നു. അത്യാവശ്യം തിരക്കുണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് ആളൊന്നുമില്ല, അത്യാവശ്യം ആളൊക്കെ ഉണ്ട്, തിരക്കൊക്കെ ഉണ്ട്. നെല്ലിയാമ്പതി എത്തിയിട്ട് ആദ്യം കാണാൻ കയറിയ സ്ഥലം ഓറഞ്ച് ഫാമാണ്. ഇവിടെ അടുത്ത് തന്നെയുള്ള നമ്മളിവിടെ ജ്യോതിസ് റിട്രീറ്റ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതിനടുത്ത് തന്നെയുണ്ട് ഓറഞ്ച് ഫാം. അപ്പോൾ ഓറഞ്ച് ഫാമാണ്. അപ്പം വളരെ കുറച്ച് ആൾക്കാരെയൊക്കെ കടത്തി വിടുന്നുള്ളൂ ഇങ്ങോട്ടേക്ക്. ഏതൊരു ദിവസം മാത്രമാണ്. നമ്മളിപ്പോൾ സ്പെഷ്യൽ പെർമിഷനിലാണ് കയറിയത്. കുറേ ഓറഞ്ചൊക്കെ കാണാനുണ്ട്. അതുമല്ല ഇവിടെ ഇങ്ങനെ ട്രീ ഹട്ട്സ് കാണാനുണ്ട് കുറേയൊക്കെ. മരത്തിൻ്റെ മുകളിലായിട്ടിങ്ങനെ നല്ല രസമാട്ടോ. കുറേ വെജിറ്റബിൾസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചെടിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് അടിപൊളിയാക്കി നിർത്തിയിട്ടുണ്ട്. ഉണ്ടല്ലേ ഒരു ചെറിയ ഓറഞ്ച് ചെടിയിൽ കുറേ ഓറഞ്ച് ഉണ്ട് കേട്ടോ. ഇത് തിരക്കില്ല, നല്ല രസമുണ്ട്, ശരിക്കും നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. കുറേ സമയം നടന്ന് കാണാനുള്ള ഉണ്ട് ഈ ഫാം. ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം എന്നാണ് ഇതിൻ്റെ പേര്. നെല്ലിയാമ്പതി ടൗൺ തന്നെയാണ് ഏകദേശം. ഇല്ല, വണ്ടി ടോട്ടലി 1200 വണ്ടി വാടക. കുറച്ച് പാസ് ഒരാൾ കംപ്ലീറ്റ് ചെയ്യും. 1500 കൊടുക്കില്ല, ആ പാസ് ഒരാൾ കംപ്ലീറ്റ് ചെയ്യും. 200 കംപ്ലീറ്റ് വണ്ടിക്ക് ഒരു ജീപ്പിന് 1200 വണ്ടിയാണ്. വരുന്ന കൊടുത്തില്ല. അപ്പോൾ രാവിലെ നമ്മൾ നെല്ലിയാമ്പതിയിൽ നിന്ന് ഇന്നലെ വന്നതാണ്. ഇന്ന് രാവിലെ നമ്മൾ ഇവിടേക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോകണം. ഇപ്പോൾ 7 മണി കഴിഞ്ഞതേ ഉള്ള സമയം. അപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ, സീതാർക്കുണ്ട്, അതുപോലെ തന്നെ ഒരു വ്യൂ പോയിൻറ്റ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇത് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂമാണിത്. ഇതാണ് നമ്മുടെ റൂം. ഇവിടുന്ന് നേരെ നോക്കിയാൽ ഇതിൻ്റെ ഒരു കോറിഡോറുണ്ട്. അവിടുന്ന് നേരെ നോക്കിയാൽ കണ്ടോ തേയിലത്തോട്ടമാണ്. കണ്ടോ നല്ല രസമുണ്ട്. പക്ഷെ വലിയ കോടമഞ്ഞൊന്നും കാണാനില്ല അല്ലേ അല്ലേ ഏട്ടാ? വിദൂരതയിൽ തേയിലത്തോട്ടം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ സൗകര്യമുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. രാത്രിയിലൊക്കെ നമുക്ക് ഇവിടെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യാം. കണ്ട, സാധാരണ നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ പൊതുവെ തിരക്ക് കുറഞ്ഞ ഒരു ചെറിയ ടൗണാണ് നമ്മുടെ ഈ നെല്ലിയാമ്പതി. ചെറിയ ടൗണാണെന്ന് പോലും നമുക്ക് തോന്നില്ല, അത്രയ്ക്ക് ചെറിയൊരു ടൗണാണ്. പക്ഷേ നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റാണ്, നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വളരെ കുറച്ച് ഹോട്ടലുകൾ മാത്രമേ ഉള്ളൂ. ഒയോയ്ക്കൊന്നും ഇവിടെ റൂമില്ല. പിന്നെ ഗോയെ ബിബിയിലാണ് നമ്മളിവിടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല റൂമാണ് കേട്ടോ, അടിപൊളി റൂമാണ്. വൈഫൈ, ഫ്രീ വൈഫൈ ഒക്കെ നമുക്കുണ്ട്. Wow. I have a bailey on the Dindarnilla. I have an incident in Dialor and good really Nelly Merthin and Molder. Fortaganokita in the Vino Merchant. The Pansation Bailey Kaina Parine. Nala super viewpoint at all. The rest and cord and Diana Corsa Bangi and Diana Shacord and Dingle on the Kana Petilla. It's Corskana Betin. Alla rest and the Kanan. We have a viewpoint in the Vedana. We have a viewpoint in the Vedana. They park in the Vedana. They I will show you a photo. Nelliyampathy Seetharkund viewpoint in Keshavambara and Restalangood. About a pomade to Vandilkeri, Shana Smashum, Shiny Van the Lavarkund eating Anna. About Corsica in the Tiricum, and the other good candidate number Nelliyampathy Arangana, and the Tipinatara Pothude Dama, number the Canditilapa, another Carno, and I love Nastola, Nala Triparno, Corsalanga, and Nala climate Tana, Cherry Town on it. Number Sadarna Pona destination in the Vetistoiter, Cherry Town on a food in a corcha by Solo, Pina Adavala and the Baranale Nala Solari at the top. കരടി ഡിവിഷൻ അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുന്ന വഴി കേശവംപാറയ്ക്ക് വന്നപ്പോൾ അവിടെ കഴിഞ്ഞ് ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് ഒരു ഹാങ് ബ്രിഡ്ജ് ഉണ്ട്. അതുപോലെ തന്നെ കരടി ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ആണെന്ന് പറഞ്ഞത്, നല്ല ഭംഗിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളവിടെ കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു. മയിലൊക്കെ കരയെന്ന് ഒച്ച കേൾക്കുന്നുണ്ട്, ഫോറസ്റ്റാണ്, മയിലൊക്കെ കരയെന്ന് ഒച്ച കേൾക്കുന്നുണ്ട്. ഇത് അവിടെ ഭാഗത്തായിട്ട് ബ്രിഡ്ജ് കാണാം. ഇടിഞ്ഞാണ് വീഴുവോ? തിരിച്ചു പോവാ, എനിക്ക് പേടിയാവുന്നു. ഇങ്ങനെ ഒച്ച വെക്കുന്നത് കാരപ്പാറ എസ് സി കോളനി പൂക്കുവാലം. അപ്പോൾ ഇതുണ്ടാവുന്നതിന് മുമ്പ് ഒരു പുഴ വഴിയായിരിക്കും അല്ലേ പോയിട്ടുണ്ടാവുക? ഒരുപാട് നടക്കാറുണ്ട്, അത്രേ ഉള്ളൂ. കയറ്റാണോ? ഇച്ചിരിയുള്ള നടക്കാൻ ഞാൻ ചോദിച്ചിരിക്കണം. കുറേ നടക്കാനുണ്ടോ? അവർ പറഞ്ഞ് ഇച്ചിരിയേ ഉള്ളൂ എന്ന്. കുറേ ഉണ്ടോ ഞാൻ വരുന്നില്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത്ര ഉണ്ടാവുള്ളായിരിക്കും. ഇല്ലില്ല, തണുപ്പുണ്ട്, കുഴപ്പമില്ല. വെയിലില്ലായിരുന്നാൽ മതി.